ലവ് ഓൺ പ്ലേറ്റ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മധുരപ്രിയരായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കേസരി. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ റേഷൻ കടകളിൽ നിന്നും വാങ്ങിച്ച ഗോതമ്പ് നുറുക്കുണ്ടാവും. ഈ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഗോതമ്പ് നുറുക്ക് 8 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 100 ഗ്രാം ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് 2-3 ദിവസം ഉണക്കിയെടുത്തതാണ്. ഒരു കപ്പ് ഗോതമ്പ് നുറുക്കിന് 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. അടുത്തതായിട്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര 100 ഗ്രാം. ആദ്യമായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ ഉള്ളത്. അതിനുശേഷം 4 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുക. നെയ്യ് നന്നായിട്ട് ചൂട് ആയതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഏകദേശം 5 മുതൽ 7 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ഗോതമ്പ് നുറുക്കിൻ്റെ കളറ് ഗോൾഡൻ ബ്രൗൺ കളറിൽ എത്തണം. മൂത്ത മണം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് ഈ ഒരു വെള്ളം മുഴുവൻ നന്നായിട്ട് വറ്റണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയാവും. ഇപ്പം ഞാൻ മൂടി പൊന്തിച്ചിട്ടൊന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടി പിടിക്കാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 കപ്പ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാല് ചേർക്കുക. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ശർക്കര ചേർക്കാം 1 കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബദാം, ഉണക്കമുന്തിരി, അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അത് ഞാൻ ശകലിട്ടിട്ടുണ്ട്. എന്നിട്ട് ശർക്കര അലിയുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ശർക്കരയൊക്കെ അലിഞ്ഞ മുകളിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസില് ഇടുക. 3 വിസില് വരെ നമുക്കിനി കാത്തു നിൽക്കാം. 3 വിസില് കഴിഞ്ഞിട്ട് പ്രഷർ പോയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് തുറക്കാം. ഇപ്പോൾ കണ്ടല്ലോ നല്ല ബ്രൗൺ കളറായിട്ട് കേസരി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഞാനിവിടെ 1 ടീസ്പൂണാണ് ഏലക്കാപ്പൊടി ചേർത്തത്. എന്നിട്ട് ഫ്ലെയിം ഒന്നും കൂടിയും ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമുക്കത് 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേസരി റെഡിയായിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാകും ഇത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.